മലയോരം ഫ്ലാഷിന്റെ ലൊക്കേഷൻ വിശേഷം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കറിയാം മധുരോത്സവം സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഹിറ്റായ ഒരു പാട്ടാണ് തത്തമ്മ ചേലോൾ എന്ന് പറഞ്ഞ പാട്ട്. അത് യൂട്യൂബിൽ തന്നെ വളരെയധികം ഹിറ്റായ ഒരു പാട്ടുരംഗമാണ്. അതായത് ഒരു കല്യാണ രംഗമാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നത്. അത് ഷൂട്ട് ചെയ്തിരിക്കുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. കൊടക് ജില്ലയിലെ എള്ളുകൊച്ചി പഞ്ചായത്തിലെ കൊച്ചി കോളനി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത്. ഇവിടെ വെച്ചിട്ടാണ് ആ സുരാജേട്ടനെ തട്ടിക്കൊണ്ട് വന്നിട്ട് ഇവിടെ പാർപ്പിക്കുന്നതും പിന്നെ രാജേഷ് മാധവനും അവരെല്ലാം കൂടിയിട്ട് ഡാൻസ് കളിക്കുന്നതും രാത്രി വിവാഹത്തിൻ്റെ ആ വിവാഹമൊക്കെ നടന്ന സ്ഥലമാണ് ഇപ്പോൾ ഈ ഇപ്പോൾ കാണുന്നുണ്ട്. ഇവിടെയാണ് പന്തലുണ്ടായിരുന്നത്. ഇപ്പോൾ അവിടെ വേറെ അടുക്കളയുടെ ചില ഭാഗങ്ങളൊക്കെ കൂട്ടിയെടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ പന്തലിട്ട് നമ്മളിപ്പോൾ കാണുന്ന പോലെയല്ല, എല്ലാം പന്തലിട്ട് റെഡിയാക്കി സ്ഥലമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ പാട്ടുരംഗം ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ആർട്ടിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഏത് രീതിയിലാണ് അവർ കല്യാണ സെറ്റപ്പ് ആക്കിയത് എന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കൂടെ ഈ മധുരോത്സവത്തിൻ്റെ തന്നെ ലൊക്കേഷൻ മാനേജറായിട്ടുള്ള മറ്റൊരു ലൊക്കേഷൻ മാനേജറായിട്ടുള്ള കൃഷ്ണേട്ടനെ നമുക്ക് പരിചയപ്പെടുത്താം. കൃഷ്ണേട്ടൻ എവിടെയുണ്ട്? നമ്മളോട് വന്നിട്ടുണ്ട്. എള്ളുകൊച്ചി ഈ സ്ഥലമൊക്കെ മൂപ്പരാണ് ഇപ്പോൾ കാണിച്ചു തന്നത്. അപ്പോൾ കൃഷ്ണൻ കൊളിച്ചാൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും. മുമ്പ് ഒരുപാട് സിനിമകളുടെ അതോ ഷോർട്ട് ഫിലിം മ്യൂസിക് ആൽബം ഇതിൻ്റെയൊക്കെ ആർട്ട് ഡയറക്ഷൻ കൂടി ചെയ്ത ഒരു വ്യക്തിയാണ് നമ്മുടെ കൃഷ്ണൻ കൊളിച്ചാൽ. കൃഷ്ണേട്ടൻ ഈ സിനിമയ്ക്ക് വേണ്ടി ലൊക്കേഷൻ മാനേജറായിട്ട് നമ്മൾ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ കൃഷ്ണേട്ടനെ നമ്മൾ ഇപ്പോൾ ഈ പരിപാടിയിലൂടെ ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. കൃഷ്ണേട്ടൻ്റെ നാട് ഇവൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഒരു കൊളിച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലമാണ് എൻ്റെ. നമുക്ക് പോയി വരുന്നത് വരുന്നു തന്നെ ഉള്ളൂ. അപ്പോൾ ഈ ഷൂട്ടിങ്ങിൻ്റെ മൊത്തം സ്ഥലം സമയത്തൊക്കെ കൃഷ്ണേട്ടൻ എൻ്റെ കൂടെ തന്നെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഇതിൻ്റെ ഈ ലൊക്കേഷൻ സമയത്ത് അല്ലെങ്കിൽ ഷൂട്ടിൻ്റെ സമയത്ത് ഈ ലൊക്കേഷനിൽ വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഒരുപാട് ആ കല്യാണത്തിൻ്റെ ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടു. കല്യാണത്തിൽ പങ്കെടുക്കുന്നത് അതൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവന്നാണോ അതോ നമ്മൾ ഇവിടെ തന്നെ എങ്ങനെയാണ്? ഇതിൻ്റെ മൊത്തം ആൾക്കാരും ഇവിടുന്ന് തന്നെ സംഘടിപ്പിച്ചാണ്. ഇവിടുന്ന് ആൾക്കാർ ഇവിടുത്തെ ആൾക്കാർ തന്നെ ഈ കോളനിയിൽ ഏകദേശപ്പെടുന്ന ആൾക്കാർ തന്നെയാണ്. അവരെ ബന്ധപ്പെട്ടിട്ട് ആൾക്കാർ നമ്മൾ പുറമേ നിന്ന് കൊണ്ടുവന്ന ആൾക്കാരല്ല, ഏകദേശം ആൾക്കാർ നമ്മുടെ കുറച്ച് കസിൻസും അതുപോലുള്ള സുഹൃത്തുക്കളൊക്കെയാണ് ഇതിനകത്ത് കൂടുതലും ഇൻവോൾവ് ആയിട്ടുള്ളത്. ഫുൾ അവർ ഫുൾ ആക്റ്റീവായിരുന്നു. ഇതിൻ്റെ ഫുൾ ടൈം എന്ന് വെച്ചാൽ ഒരു പൈസ മോഹിച്ചിട്ടില്ല, സിനിമ എന്നതിലൂടെ സപ്പോർട്ടീവായിരുന്നു അവർ. ഭയങ്കരം നൃത്തം ചെയ്യുന്ന അതൊക്കെ ഇവിടുത്തെ ആൾക്കാരാണ്. ഇവിടുത്തെ ആൾക്കാർ ഈ വീട്ടിനും പരിസരത്തുള്ള ആൾക്കാരാണ്. ഇവിടുന്നൊരു ഒരു പത്ത് പന്ത്രണ്ടുള്ള വീട്ടുകാരുണ്ട്. അവർ തന്നെയാണ് ഈ നൃത്തം, അതായത് ആദിവാസിയുടെ ഈ മാണിനങ്കര എന്നുള്ള പാട്ടിനെ ആസ്പദമാക്കിയിട്ടുള്ള കുറച്ച് പാട്ടുകളാണ് ആ നൃത്ത ചൂടാണ് വെച്ചിരുന്നത്. പാട്ട് വേറെ ആയെങ്കിലും നൃത്തം അത് തന്നെയായിരുന്നു. പാണത്തൂരിൽ നിന്നും ഏകദേശം ഈ സ്ഥലത്തേക്ക് എത്തിച്ചേടാണ് ഒരു 4.5 കിലോമീറ്റർ ദൂരമുണ്ട്. ഇത് പിന്നെ പൂർണ്ണമായിട്ട് ഇത് കർണാടകയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ കർണാടക പെർമിഷൻ എടുക്കാനൊക്കെ ആയിട്ടാണെങ്കിലും പെർമിഷൻ്റെ കാര്യത്തിന് ആൾക്കാർ കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ ഭയങ്കര നമ്മൾ അതൊരു അത് ബുദ്ധിമുട്ട് ചെയ്യേണ്ടി വന്നില്ല, സപ്പോർട്ട് ചെയ്തു, ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതായത് കർണാടക ആണെങ്കിലും നമ്മളുടെ ഈ ലൊക്കേഷനായിട്ട് വലിയ ദൂരമില്ല അല്ലേ? നമുക്ക് ഇപ്പോൾ അവിടുന്ന് എത്തിപ്പെടാൻ പറ്റുന്നത് ഇല്ലില്ല, വലിയ ദൂരമില്ല. പക്ഷേ ഇവിടെ എത്തിപ്പെടാൻ പറ്റും. ഇവിടുത്തെ ആൾക്കാർ ഏറ്റവും പോസിറ്റീവ് എന്ന് വെച്ചാൽ ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നുള്ളതാണ്. അതാണ് ഏറ്റവും ഈ മധുരോത്സവ സിനിമ വിജയിക്കാൻ വേണ്ടിയിട്ട് കാരണങ്ങളും വേറെ ആരുമല്ല. ഇതിൻ്റെ പുറകെ ഇവിടുത്തെ നാട്ടുകാർ തന്നെയാണ് ഏറ്റവും സപ്പോർട്ടീവ് ആയിട്ടുള്ളത്. പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിച്ച മധുരോത്സവത്തിലെ ഒരു രംഗം ചിത്രീകരിച്ച സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിങ്ങൾക്കറിയാം, ആ സിനിമ കണ്ടവർക്കറിയാം, അതായത് രാജേഷ് മാധവൻ സുരേഷിൻ്റെ നേരെ തോക്കുകയുണ്ടെങ്കിലും രണ്ടാമത്
എന്നാ സുരാജേട്ടൻ തിരിച്ച് ആ തോക്ക് തന്നെ രാജ്മാതൻ്റെ നെറ്റിയിലേക്ക് വെച്ച് അവിടെ ഒരു ആ ഒരു കോമഡി സീൻ, ആ കോമഡി സീൻ ചിത്രീകരിച്ച സ്ഥലമാണിത്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഹിറ്റായ പാട്ട് സീനാണ് ഇവിടെ ചിത്രീകരിച്ചത്. അതായത് തത്തമ്മച്ചേലുകൾ എന്ന് പറഞ്ഞ പാട്ട് സീൻ. ആ കല്യാണ രംഗത്ത് നമുക്കറിയാം, ആ സീൻ കണ്ടവർക്കറിയാം, നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന കുറച്ച് കുട്ടികളുണ്ട്. ആ കുട്ടികളാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കുക. കുറേ ഒരുപാട് കുട്ടികളുണ്ട്, അതിൽ കുറച്ച് കുട്ടികൾ മാത്രമേ നമ്മളിപ്പോൾ മുമ്പിലുള്ളൂ, ബാക്കിയെല്ലാവരും അവരോടൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടികളാണ് ആ ഡാൻസ് കളിച്ചത്. നമുക്ക് ഇവരൊന്ന് പരിചയപ്പെടാം. പേര് നമ്മളെ ഈ കുട്ടികൾ ആ ഡാൻസ് കളിക്കുമ്പോൾ പറയാം, ഇവരൊന്നും ശാസ്ത്രീയമായിട്ട് ഡാൻസ് പഠിച്ചവരൊന്നുമല്ല, പക്ഷേ ആ സിനിമയ്ക്ക് വേണ്ടി, ആ പാട്ടിന് ഒരു സീനിന് വേണ്ടി മാത്രം ഇവർ ഡാൻസ് അല്ലേ. ആ അവിടുന്ന് ഒരു പിന്നെ കൊറിയോഗ്രാഫർ വന്നിരുന്നു, അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന സ്റ്റെപ്പുകളാണ് ഇവർ മണിക്കൂറിനുള്ളിൽ പഠിച്ചിട്ട് അതേപോലെ ക്യാമറയ്ക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയായിരുന്നു. അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം വെച്ചാൽ മുമ്പ് ഡാൻസ് പഠിക്കുകയൊന്നും ചെയ്തിട്ടില്ല, അവർ പറഞ്ഞു കൊടുത്ത അതേ ഡാൻസ് സ്റ്റെപ്പ് അതേപോലെ ഇവർ വളരെ ഭംഗിയായിട്ട് കളിച്ചിരിക്കുകയാണ്. നമ്മൾ ആ പാട്ട് സീൻ ഒന്നുകൂടി കാണിച്ചു തരാം, അന്നേരം നിങ്ങൾക്ക് ഈ കുട്ടികളുടെ പെർഫോമൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും.